വീട്ടുമുറ്റം നിറയെ കടലാസുപൂക്കൾ, അതും 135-ലധികം വൈവിധ്യമാർന്നവ. ചിന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിന് പടിഞ്ഞാറ് വീട്ടമ്മയും വലിയകത്ത് നസീറിന്റെ ഭാര്യയുമായ സബീനയുടെ വീട്ടുമുറ്റത്താണ് വർണ്ണവസന്തം വിതറി ബോഗൺ വില്ലകൾ പൂത്തു നിൽക്കുന്നത്. വീടിന് മുന്നിലൂടെ കടന്നു പോകുന്നവർ ഒരു നിമിഷമെങ്കിലും ഈ പൂക്കളുടെ സൗന്ദര്യം ആസ്വദിക്കുമെന്നതിൽ തർക്കമില്ല. കൃഷി ഏറെ ഇഷ്ടപ്പെടുന്ന സബീന 2 വർഷം മുൻപാണ് ബോഗൻവില്ല കൃഷിയിലേക്ക് ശ്രദ്ധ തിരിച്ചത്. സമീപ ജില്ലകളിൽ നിന്നും മറ്റുമായി ശേഖരിച്ച തൈകൾ ഒരു പരീക്ഷണമെന്ന നിലയിൽ വളർത്തിയാണ് തുടക്കം. ഹൈബ്രിഡ് ഇനങ്ങളായിരുന്നു കൂടുതൽ. ആദ്യശ്രമം വിജയിച്ചതോടെ വീടുൾപ്പെടെ നിൽക്കുന്ന 8 സെന്റിൽ ചെറുതും വലുതുമായ ചെടികളിൽ പൂക്കൾ നിറഞ്ഞു. കിട്ടാവുന്നിടത്ത് നിന്നെല്ലാം ചെടികൾ വാങ്ങി. സ്വന്തമായി ഗ്രാഫ്റ്റിംഗും പരീക്ഷിച്ചതോടെ ഒരു ചെടിയിൽ തന്നെ 5-ലധികം ഇനങ്ങളുടെ പൂക്കളാണ് ഇപ്പോൾ വിരിഞ്ഞു നിൽക്കുന്നത്. പ്ലാന്റ്സുകളായിട്ടുണ്ട്. ചാണകപ്പൊടി ഇട്ടുകൊടുക്കാറുണ്ട്, എല്ലുപൊടി, ചാണകപ്പൊടി, പിന്നെ 19 19 19 എന്ന് പറയുന്നൊരു വളം ചെയ്യുന്നുണ്ട്. പ്രാണിശല്യം ഒന്നും അങ്ങനെയില്ല, അങ്ങനത്തെ ഇതുകൾക്ക് കീടബാധകളൊന്നുമില്ല. പിന്നെ മഴക്കാലത്ത് മഴ കൊള്ളാൻ പാടില്ല എന്നുള്ളൊരു ഇതുണ്ട്. ഹൈബ്രിഡുകൾക്കൊന്നും മഴ പറ്റില്ല. കൃഷിയിൽ മുൻപരിചയുണ്ട്, കുറേ നാളുകളായിട്ട് ഓരോന്നോരോന്ന് ചെയ്യുന്നുണ്ട്. ആദ്യം മഞ്ഞൾ ചെയ്തിരുന്നു, പിന്നെ വെജിറ്റബിൾ ചെയ്തിരുന്നു, അഡീനിയം ചെയ്തിട്ടുണ്ടായിരുന്നു, U4B ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ ട്രെൻഡ് അനുസരിച്ച് മാറി മാറി ചെയ്യുന്നുണ്ട്. ഫയർ റെഡ്, റെയിൻബോ വാരിഗേറ്റഡ്, ഡെൽറ്റ യെല്ലോ, ക്രിസ്റ്റീന, ബ്ലാക്ക് മെരിയ, അപൂർവ ഇനങ്ങളിലൊന്നായ പേർഷ്യൻ വയലറ്റ് തുടങ്ങി വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ കാണുന്നവയെല്ലാം സബീനയുടെ വീട്ടുമുറ്റത്തും മതിലിന് മുകളിലുമെല്ലാം നിറഞ്ഞു കഴിഞ്ഞു. 300 മുതൽ 12,000 രൂപ വരെ വിലയുള്ള ഇനങ്ങൾ ഇവിടെയുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെ ബോഗൻവില്ല കൃഷിയെക്കുറിച്ച് അറിഞ്ഞതോടെ നിരവധി സന്ദർശകരാണ് പൂക്കൾ നിറഞ്ഞ ഈ വീട്ടിലേക്ക് എത്തുന്നത്. നേരത്തെ 65-ലധികം വൈവിധ്യമാർന്ന പച്ചമുളക് കൃഷി ചെയ്ത് ശ്രദ്ധ നേടിയ സബീന മഞ്ഞൾ കൃഷിയിലും 100 മേനി സ്വന്തമാക്കിയിട്ടുണ്ട്. 95-ലധികം വിദേശ രാജ്യങ്ങളിലെ നാണയങ്ങളും 35-ഓളം രാജ്യങ്ങളിലെ കറൻസികളും സബീനയുടെ ശേഖരത്തിലുണ്ട്. പ്രവാസിയായ ഭർത്താവ് നസീറും വിദ്യാർത്ഥികളായ 3 മക്കളും പൂർണ്ണ പിന്തുണയുമായി സബീനയ്ക്കൊപ്പമുണ്ട്. കടലാസ് പൂക്കളുടെ വൈവിധ്യമാർന്ന മറ്റിനങ്ങൾ തേടിയുള്ള അന്വേഷണത്തിലാണ് ഈ വീട്ടമ്മ. ടി സി വി, കൈപ്പമംഗലം.